യേശുക്രിസ്തു സാത്താനെ തല തകർത്തോ, സാത്താനെ കൊന്നോ? യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി നിങ്ങളുടെ ഒരു പണ്ഡിതന്മാരുടെ ഒരു പ്രവചനമാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ഉൽപ്പത്തി 3:15 എന്ന് പറഞ്ഞുകാണ്ട് ഭയങ്കര ഗീർവാണം വിടാറുണ്ട്. ഇപ്പൊ ഞാനവിടെ ബൈബിള് പരിശോധിച്ചപ്പോ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി സാത്താന്റെ പ്രവൃത്തികളൊന്നും ഇല്ലാതെ നിന്നുപോയിട്ടില്ല. സാത്താന് സർവശക്തിയോടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് ചരിത്രത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. സോൾജർ ഒന്ന് കേറി വരൂ. സോൾജർ തിരക്കിലാണോ? ഓ, ഇപ്പൊ സമയമില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളെ ഫിലിപ്പച്ചാനും പറഞ്ഞതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ഇത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഫിലിപ്പച്ചാനോട് ചോദിച്ചു, ഞാന് യേശുക്രിസ്തു വന്നു, വരവ് വന്നതിന് ശേഷം 33.5 വർഷം ഭൂമിയിൽ ജീവിച്ചു. ജീവിച്ചതിന് ശേഷമാണ് കൂടുതൽ സാത്താന്റെ പ്രവൃത്തി. സാത്താനെ കൊന്നിട്ടില്ല, സാത്താന്റെ തല തകർത്തിട്ടില്ല, സാത്താന്റെ ശക്തിക്ക് യാതൊരു കുറവും വന്നതായിട്ട് ചരിത്രം പരിശോധിച്ചാലും ബൈബിള് പരിശോധിച്ചാലും കാണാൻ പറ്റും. അപ്പൊ ഇതൊരു കള്ളപ്രവചനല്ലേ? ഈ ദൈവം പറഞ്ഞത് കളവല്ലേ? അതിന്റെ താഴോട്ട് വേറെയും പ്രവചനമുണ്ട്. അതായത് ആദാമിനോട് പറയാണ്, ജീവിതകാലം മുഴുവനും നീ മണ്ണിൽ അധ്വാനിച്ച് വേർത്ത് ജീവിക്കുന്നു. സ്ത്രീയോട് പറയുന്നുണ്ട്, നിന്റെ ഗർഭക നീ വേദനയോടെ പ്രസവിക്കും. പിന്നെ പാമ്പിനോട് പറയുന്നത് നീ പൊടി നിന്ന് ജീവിക്കുന്നാറുണ്ട്. പാമ്പ് ഇന്നും പിന്നെ തവളനെയും പാറ്റനെയും ഒക്കെ നിന്നിട്ടാണ് ജീവിക്കുന്നത്. പൊടി നിന്ന് ജീവിക്കുന്ന ഒരു പാമ്പിന് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അതുപോലെ തന്നെ ഈ കുരിശിൽ വിശ്വസിച്ച സ്ത്രീകളെല്ലാം അമ്മച്ചിയെ അയ്യോ എന്നൊക്കെ കരഞ്ഞിട്ടാണ് പ്രസവിക്കുന്നത്. ആ പ്രസവത്തിന്റെ വേദന കൊണ്ട് ഇന്നും കരഞ്ഞ് അലറിക്കരഞ്ഞാണ് പ്രസവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു വിഡിത്തരല്ലേ സോൾജർ? ഇത്രയും വിദ്യാസമ്പന്നരായ നിങ്ങളൊക്കെ ഇതൊക്കെ വിശ്വസിച്ച് അന്ധന്മാരായി ജീവിക്കാൻ പാടുണ്ടോ? ഇത്രയും കളവുകള് ഈ ബൈബിളിൽ എഴുതി പിടിപ്പിച്ചിട്ട് അതൊക്കെ ഞങ്ങളെ ദൈവത്തെ കുറിച്ചുള്ള പ്രവചനമാണ്. ഈ ബൈബിള് പരിശോധിച്ചാൽ യേശുക്രിസ്തുവിന്റെ തല തകർക്കുന്നതായിട്ടാണ് ബൈബിള് കാണുന്നത്. മത്തായി 4, ലൂക്കോസ് 4 ആ രണ്ട് അധ്യായങ്ങൾ, 4 അധ്യായങ്ങൾ എടുത്ത് വായിച്ചാൽ, ലൂക്കോസ് 4 നിങ്ങളുടെ പരിശുദ്ധാത്മാവിനും ചേർത്താണ് സാത്താൻ അവിടെ മറ്റേ ഇഞ്ചി വീഴുന്നത് പോലെ പിഴിയുന്നത്. അവിടെ സാത്താനോട് പറയുകയാണെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിനെ, യേശുക്രിസ്തു പറയുന്നതാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരിഹിക്കരുതെന്നാണ്. എന്നെ പരിഹിക്കരുതെന്ന് അവിടെ പറയുന്നില്ല. എന്നിട്ടും പിന്നെ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. യേശുക്രിസ്തുവിനെ പോലും വെറുതെ വിട്ടിട്ടില്ല സാത്താന്. സാത്താന്റെ കയ്യിൽ നിന്നും ഉടായ്പ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ഈ മത്തായിലും ലൂക്കോസിലൊക്കെ കാണുന്നത്. അപ്പോ സാത്താന്റെ തല തകർത്തോ? സാത്താന്റെ താഴും തകർത്തിട്ടില്ല, കുതികാലും വെട്ടിയിട്ടില്ല, സാത്താനെ നശിപ്പിച്ചിട്ടുമില്ല. ഇത്രയും പച്ച കള്ളങ്ങൾ ഈ പാവം ക്രിസ്ത്യാനികളെ പറഞ്ഞ് വിഡ്ഢികളാക്കണം. എന്തിനു വിഡ്ഢികളാക്കണം? ഒരു മനുഷ്യനായ ഒരു വ്യക്തിയെ ദൈവമാണ് ദൈവമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇത്തരം കളവ് കൊണ്ടൊന്നും പ്രയോജനമില്ല സോൾജർ. ഈ ഉൽപ്പത്തിയിലും അതാണ്. ഉൽപ്പത്തിയില് ഈ എവിടെ യേശു ക്രിസ്തു ഇവരുടെ ഈ ഇത് തകർത്തത്, തല തകർത്തത്, സാത്താന്റെ തല എവിടെ തകർത്തത്? ഇവരുടെ പാസ്റ്റർമാര് പറയുന്ന വാക്കാണ് യേശുക്രിസ്തു സാത്താന്റെ തല തകർക്കും. സാത്താൻ യേശുക്രിസ്തുവിന്റെ തല തകർക്കാൻ നോക്കിയിട്ടുണ്ട്. യേശുക്രിസ്തു ഉടായ്പ് പറഞ്ഞുകൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ഈ നിന്റെ ദൈവമായ കർത്താവിനെ പരിഹിക്കരുത് അറിയാണ്ട് രക്ഷപ്പെടുകയാണ്. കാരണം ആ മന്ദിരത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ചാടാൻ പറഞ്ഞിട്ട് യേശുക്രിസ്തു ചാടിയോ? ഒരു സാത്താൻ ദൈവത്തെ പരിഹിക്കുകയാണ്. ഇവരുടെ വിശ്വാസ പ്രകാരം യേശുക്രിസ്തു ദൈവമാണ്. ആ ദൈവത്തെ തന്നെ സാത്താൻ പരിഹിക്കുന്നത്. എന്തുകൊണ്ട് ദൈവം ചാടിയില്ല? സാത്താന്റെ മുന്നിൽ പോലും അവിടെ പരാജയം സംഭവിക്കുകയാണ്.
ഒരു ദൈവമാണെന്ന് പറയുന്ന യേശുക്രിസ്തുവിന്. അപ്പൊ ഇവര് അത് എടുത്തുകാണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കണം. അതേമാതിരി യേശുക്രിസ്തു സാത്താനെ തല തകർത്തോ, സാത്താനെ കൊന്നോ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി? നിങ്ങളുടെ ഒരു പണ്ഡിതന്മാരുടെ ഒരു പ്രവചനമാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് 3:15 എന്ന് പറഞ്ഞുകാണ്ട് ഭയങ്കര ഗീർവാണം വിടാറുണ്ട്. ഇപ്പൊ ഞാനവിടെ ബൈബിള് പരിശോധിച്ചപ്പോ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടി സാത്താന്റെ പ്രവൃത്തികളൊന്നും ഇല്ലാതെ നിന്നുപോയിട്ടില്ല. സാത്താൻ സർവശക്തിയോടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് ചരിത്രത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. സോൾജർ ഒന്ന് കേറി വരൂ. സോൾജർ തിരക്കിലാണോ? ഓ, ഇപ്പൊ സമയമില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളെ ഫിലിപ്പച്ചാനും പറഞ്ഞതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ഇത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഫിലിപ്പച്ചാനോട് ചോദിക്കുകയാണ്, യേശുക്രിസ്തു വന്നു, വരവ് വന്നതിന് ശേഷം 33.5 വർഷം ഭൂമിയിൽ ജീവിച്ചു. ജീവിച്ചതിന് ശേഷമാണ് കൂടുതൽ സാത്താന്റെ പ്രവൃത്തി. സാത്താനെ കൊന്നിട്ടില്ല, സാത്താന്റെ തല തകർത്തിട്ടില്ല, സാത്താന്റെ ശക്തിക്ക് യാതൊരു കുറവും വന്നതായിട്ട് ചരിത്രം പരിശോധിച്ചാലും ബൈബിള് പരിശോധിച്ചാലും കാണാൻ പറ്റും. അപ്പൊ ഇതൊരു കള്ളപ്രവചനല്ലേ? ഈ ദൈവം പറഞ്ഞത് കളവല്ലേ? അതിന്റെ താഴോട്ട് വേറെയും പ്രവചനമുണ്ട്. അതായത് ആദാമിനോട് പറയാണ്, ജീവിതകാലം മുഴുവനും നീ മണ്ണിൽ അധ്വാനിച്ച് വേർത്ത് ജീവിക്കുന്നു. സ്ത്രീയോട് പറയുന്നുണ്ട്, നിന്റെ ഗർഭക നീ വേദനയോടെ പ്രസവിക്കും. പിന്നെ പാമ്പിനോട് പറയുന്നത് നീ പൊടി നിന്ന് ജീവിക്കുന്നാറുണ്ട്. പാമ്പ് ഇന്നും പിന്നെ തവളനെയും പാറ്റനെയും ഒക്കെ നിന്നിട്ടാണ് ജീവിക്കുന്നത്. പൊടി നിന്ന് ജീവിക്കുന്ന ഒരു പാമ്പിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കുരിശിൽ വിശ്വസിച്ച സ്ത്രീകളെല്ലാം അമ്മച്ചിയെ അയ്യോ എന്നൊക്കെ കരഞ്ഞിട്ടാണ് പ്രസവിക്കുന്നത്. ആ പ്രസവത്തിന്റെ വേദന കൊണ്ട് ഇന്നും കരഞ്ഞ് അലറിക്കരഞ്ഞാണ് പ്രസവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു വിഡ്ഢിത്തരല്ലേ സോൾജർ? ഇത്രയും വിദ്യാസമ്പന്നരായ നിങ്ങളൊക്കെ ഇതൊക്കെ വിശ്വസിച്ച് അന്ധന്മാരായി ജീവിക്കാൻ പാടുണ്ടോ? ഇത്രയും കളവുകള് ഈ ബൈബിളിൽ എഴുതി പിടിപ്പിച്ചിട്ട് അതൊക്കെ ഞങ്ങളെ ദൈവത്തെ കുറിച്ചുള്ള പ്രവചനമാണ്. ഈ ബൈബിള് പരിശോധിച്ചാൽ യേശു ക്രിസ്തുവിന്റെ തല തകർക്കുന്നതായിട്ടാണ് ബൈബിള് കാണുന്നത്. 4:4 ആ രണ്ട് അധ്യായങ്ങൾ, 4 എടുത്ത് വായിച്ചാൽ, 4 നിങ്ങളുടെ പരിശുദ്ധാത്മാവിനും ചേർത്താണ് സാത്താൻ അവിടെ മറ്റേ ഇഞ്ചി വീഴുന്നത് പോലെ പിഴിയുന്നത്. അവിടെ സാത്താനോട് പറയുകയാണെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിനെ, യേശു ക്രിസ്തു പറയുന്ന എന്താണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരിഹിക്കരുതെന്നാണ്. എന്നെ പരിഹിക്കരുത് എന്നവിടെ പറയുന്നില്ല. എന്നിട്ടും പിന്നെ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പോലും വെറുതെ വിട്ടിട്ടില്ല സാത്താന്. സാത്താന്റെ കയ്യിൽ നിന്നും ഉടായിപ്പ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് ഈ മത്തായിലും ലൂക്കോസിലൊക്കെ കാണുന്നത്. അപ്പോ സാത്താന്റെ തല തകർത്തോ? സാത്താന്റെ തലയും തകർത്തിട്ടില്ല, കുതികാലും വെട്ടിയിട്ടില്ല, സാത്താനെ നശിപ്പിച്ചിട്ടുമില്ല. ഇത്രയും പച്ച കള്ളങ്ങൾ ഈ പാവം ക്രിസ്ത്യാനികളെ പറഞ്ഞ് വിഡ്ഢികളാക്കണം. എന്തിനു വിഡ്ഢികളാക്കണം? ഒരു മനുഷ്യനായ ഒരു വ്യക്തിയെ ദൈവമാണ് ദൈവമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇത്തരം കളവ് കൊണ്ടൊന്നും പ്രയോജനമില്ല സോൾജർ. കാരണം യേശു ക്രിസ്തു വന്നു, 33 വർഷം ഭൂമിയിൽ ജീവിച്ചു. അതിനുശേഷവും ഇവിടെ സാത്താന്റെ വിളയാട്ടം ഭൂമിയിലുണ്ട്. കാരണം സാത്താൻ ആരും തകർത്തിട്ടില്ല, തകർക്കാൻ കഴിഞ്ഞിട്ടില്ല സാത്താനെ. അത് ഇപ്പൊ ഈ പ്രവചനം കള്ളപ്രവചനം അല്ലേന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ പ്രവചനം തെറ്റിപ്പോയില്ലേ? ദൈവത്തിന്റെ ഈ പ്രവചനം തെറ്റിപ്പോയില്ലേ? യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി, അവന്റെ വരവോടുകൂടി സാത്താന്റെ തല തകർക്കും, അവന്റെ കുതികാലും വെട്ടും എന്നുള്ള പ്രവചനമാണല്ലോ. യേശു ക്രിസ്തു വന്നു, ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. ജീവിച്ചിരുന്നപ്പോഴും യേശു ക്രിസ്തുവിനെ
ഈ മറ്റേ പന്ത് കെട്ടുന്നത് പോലെ തട്ടുന്നതായിട്ടാണ് നമ്മൾ മത്തായി 4 ലൂക്കോസ് 4 കാണുന്നത്. അപ്പൊ ആ പ്രവചനം പാളിപ്പോയില്ലേ, ഒരു കള്ള പ്രവചനായി പോയില്ലേ? കാരണം ഈ സാത്താൻ ഇന്നും ഉണ്ട് ഭൂമിയിൽ, ഇന്നും സാത്താൻ മറ്റേ നിലനിൽക്കുന്നുണ്ട്. പല ആളുകളും പല തിന്മയും പല ക്രൂരതകളും അക്രമങ്ങളും ഒക്കെ ചെയ്യുന്നത് സാത്താന്റെ പ്രേരണയാലാണ്. പല ആളുകളും ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, അങ്ങനെ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ. നല്ലവര് ജീവിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഈ ക്രൂരന്മാരായ മനുഷ്യരിപ്പോ നമ്മള് ഹിറ്റ്ലർ ഇപ്പൊ യേശുവിന്റെ വരവിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ എന്റെ അഭിപ്രായത്തിൽ വല്ല കൂടുതൽ യുദ്ധങ്ങളും മറ്റേ അതൊക്കെ നടന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ യേശു ക്രിസ്തു തകർത്തോ? ഇല്ല, തകർക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണ് പറയുന്നത്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്, താങ്കൾ അത് അല്പക്ഷമയോടെ കേൾക്കണം, അല്ലാതെ അത് നടക്കില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതേ വിഷയത്തെ പറ്റി 1-2 ദിവസത്തിന് ഉള്ളിൽ ഒരു റൂം ഇടാം. അപ്പൊ അവിടെ എനിക്ക് സാവകാശം പറയാനായിട്ട് പറ്റുമല്ലോ, ഇവിടെ അതേതായാലും പറ്റില്ല. അപ്പം ആ സമയം ഞാൻ താങ്കളെ വിളിക്കാം. ഇപ്പൊ എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ സാവകാശം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഇടാം. ആ ടൈമിൽ താങ്കളെ വിളിക്കാം, അപ്പം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അല്ല, താങ്കൾ സംസാരിച്ചോളൂ, സംസാരിക്കുന്നതിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അടിയിൽ വന്ന് പറഞ്ഞത്. അല്ല, അത് കുറെ സംസാരിച്ചാലേ പറ്റുള്ളൂ, ഈ വിഷയം എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. അല്ല, പെട്ടെന്ന് ഇപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്ന പെട്ടെന്ന് ഞാൻ ഈ വിഷയത്തിലേക്ക് വരിക എന്നുള്ള അതിന്റെ ഒരു ആൻസർ പറയുക എന്നുള്ള, അങ്ങനെ ആൻസർ പറയാവുന്ന ഒരു വിഷയമല്ലത്. അതുകൊണ്ടാണ് എനിക്ക് അല്പം ടൈം എടുക്കും. എനിവേ, ഞാൻ ഒരു 2 ദിവസത്തുള്ളിൽ അങ്ങനെ ഒരു റൂം ഇടാം. ആ ടൈമിൽ ഞാൻ ഷായെ ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, തിരക്കാണെങ്കിൽ പോയിക്കോളൂ, തിരക്കാണെങ്കിൽ പോയിക്കോളൂ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞത് പിന്നെന്താണ്, യേശു ക്രിസ്തു വന്ന് ബൈബിൾ പറയുന്നത് ഇവരുടെ ഈ പാസ്റ്റർ പറഞ്ഞതെന്താണ്, യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള ഒരു പ്രവചനാണ് സാത്താന്റെ തല, അവൻ വന്നാൽ സാത്താന്റെ തല തകർക്കും, കുതികാല് വെട്ടും, സാത്താനെ നശിപ്പിക്കും, പിന്നെ സാത്താന്റെ ശക്തി ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ള ഒരു പ്രവചനാണ്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം ഇത്തരം സാത്താന്റെ പ്രവൃത്തി സാത്താനെ കൂടുതൽ അയച്ചു വിട്ടതായിട്ടാണ് ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക. ഇദ്ദേഹം പറയുന്നത് പിന്നെ സാത്താന്റെ തല തകർത്തു എന്ന പറഞ്ഞു, അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം തന്നെയാണെന്നാ ഇദ്ദേഹം പറയുന്നത്. സത്യത്തിൽ എന്താണ് ബൈബിള് പറയുന്നത്? കളവാണോ? കളവല്ലേ? ആ പ്രവചനം തെറ്റിപ്പോയില്ലേ? ഇനി അതിന്റെ താഴെ വീണ്ടും പ്രവചനങ്ങളുണ്ട്, അതും പൂർത്തീകരിച്ചിട്ടില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേറി വരാം. 1 മണിക്കൂർ ഇങ്ങനെ നീട്ടിപ്പറത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അത് കാര്യമായിട്ടുള്ള ഒരു അതിനുള്ള ആൻസറും ആവൂല. ഇവിടെ നമുക്ക് പരിശോധിക്കേണ്ടത് എന്താണ്, യേശു ക്രിസ്തു വന്നതിന് ശേഷം, അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണല്ലോ ഇവരുടെ വാദം. യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടി മറ്റേ സാത്താന്റെ തല തകർക്കും, കുതികാല് വെട്ടും, ശത്രുത ഉണ്ടാക്കും, അതൊക്കെ യേശു മറ്റേ സാത്താനെ തകർക്കുന്ന പറഞ്ഞത്. പക്ഷെ ബൈബിൾ എടുത്ത് പരിശോധിച്ചാലും ചരിത്രം എടുത്ത് പരിശോധിച്ചാലും യേശു ക്രിസ്തു 33 വർഷം ഭൂമിയിൽ വന്ന് ജീവിച്ചു. യേശു ക്രിസ്തുവിന്റെ ജീവിതകാലം 33.5 വർഷമായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം കുരിശിൽ മരിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. കൊന്നു എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ ബൈബിൾ അല്ല ഇവരുടെ വാദം. ബൈബിളിൽ മരിച്ചു എന്ന് വ്യക്തമായിട്ടുള്ള തെളിവൊന്നുമില്ല. അതൊരു കെട്ടുകഥയായിരുന്നു എന്നുള്ള ഒരു കഥകളൊക്കെ ഉണ്ട് ബൈബിളിൽ, മറ്റേ കുരിശുമരണം. എന്നിട്ടും സാത്താന്റെ ശക്തിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷമാണ് നിരവധി യുദ്ധങ്ങളും, ഹിറ്റ്ലർ ആയിക്കോട്ടെ മറ്റുള്ള ഒരുപാട് രാജ്യങ്ങള് പിന്നെ തകർത്തതും മനുഷ്യരെ കൊന്നൊടുക്കിയതും യഹൂദന്മാരെ കൊന്നൊടുക്കിയതും അനവധി ക്രൂരകൃത്യങ്ങൾ ഈ ഭൂമിയിൽ സാത്താന്റെ പ്രവൃത്തി മൂലം നടന്നിട്ടുണ്ട്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടി ഇതൊന്നും ഇല്ല, സാത്താന്റെ പിന്നെ ആധിപത്യം ഇല്ലാതായിട്ടില്ല. അപ്പൊ ഈ ബൈബിളിൽ ഈ പറയുന്ന പ്രവചനം ഒരു പച്ചക്കള്ളമാണ്, അത് പഠിച്ചിട്ടുമില്ല.
സാത്താനിസം കൂടുതലുള്ളത് കൊണ്ടാണല്ലോ, സാത്താനിസം കൂടുതലുള്ളത് കൊണ്ടാണല്ലോ യേശുവിനെ കൊല്ലാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയതും യേശുവിന്റെ അടുത്തേക്ക് പോയതും. അപ്പൊ ഈ സാത്താനിസത്തെ തകർക്കാൻ പറ്റുന്ന ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ സാത്താനെ അകന്ന് ശരിയാക്കല. അപ്പൊ ശത്രുക്കൾ ഏതായാലും ശരിയാക്കാൻ കഴിഞ്ഞില്ല. ഈ മലയിലേക്ക് കൊണ്ടുപോയ സന്ദർഭത്തില് ഏറ്റവും നല്ല ചാൻസ് ആണല്ലോ ഈ സാത്താന്റെ തല തകർക്കാന്. പക്ഷെ ആ സമയം പോലും മൂപ്പര് അദ്ദേഹം അതിനെ വിനിയോഗിച്ചിട്ടില്ല. മൂപ്പർക്ക് അതിന് കഴിവില്ല. അത് മാത്രല്ല, കഴിവ് കൂടുതലുള്ളത് സാത്താനാണ്. അതുകൊണ്ടാണ് സാത്താന് ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മള് നല്ല ചാൻസ് കിട്ടിയിട്ട് മൂപ്പര് ഇവന്റെ തല തകർത്തതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, അല്ല പുള്ളി പറഞ്ഞത് തല തകർക്കുക എന്ന് പറഞ്ഞാല് സാത്താന ആമറ കൊണ്ട് അടിച്ച് തകർക്കുക എന്ന് ഉദ്ദേശിച്ചില്ല. സാത്താന്റെ ആധിപത്യം ഇല്ലാതാക്കുന്നാണ് മൂപ്പര് പറഞ്ഞത്. അതും ശരിയല്ല. സാത്താന്റെ ആധിപത്യം യേശുവിന്റെ വരവോടുകൂടി ഇല്ലാതായിട്ടില്ല, അത് കൂടിയിട്ടേ ഉള്ളൂ. കാരണം പിന്നെ യേശു ക്രിസ്തുവിന്റെ വരവ് ഇപ്പൊ ഇന്നും സാത്താന്റെ ഒരു ഇതാണ് ലോ. സാത്താൻ ഇവിടെ ഭൂമിയിൽ ആധിപത്യം ഉണ്ട്. കാരണം പല മനുഷ്യരെയും മനുഷ്യന്മാരെയും വഴിവേപ്പിക്കുന്നത് സാത്താനാണ്. ഇപ്പൊ ഒരാളെ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നത്, ഇപ്പൊ യേശു ക്രിസ്തുവിനെ കൊല്ലാൻ പോലും പ്രേരിപ്പിച്ചത് സാത്താനാണ്. യഹൂദ മറ്റേ യൂതയാണ് ഒറ്റിക്കൊടുത്തത്. യൂതായുടെ ഉള്ളിൽ സാത്താൻ കയറിയതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഈ സാത്താനാണ് യേശു ക്രിസ്തുവിനെ ലോകം മുഴുവനും കാണിച്ചു കൊടുത്തതും. ആ കാണിച്ചു കൊടുത്തതൊന്ന് ചിന്തിക്കാനുണ്ട്. ഈ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അല്ല, ഈ സാത്താനാണ് ഈ ലോകം മുഴുവനും കാണിച്ചു കൊടുത്തത്. സാത്താന്റെ ആധിപത്യം ഭൂമിയിൽ നിന്ന് ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടി ഇല്ലാതായിട്ടില്ല. ഞാൻ പ്രവചനത്തിന്റെ കൂടെ വേറൊരു പ്രവചനം കൂടി, രണ്ട് മൂന്ന് പ്രവചനം കൂടി താഴെയുണ്ട്. കാരണം പിന്നെ മനുഷ്യനോട് പറയുന്നത് ഭൂമിയിൽ ജീവിതകാലം മുഴുവനും നീ അധ്വാനിച്ച് ജീവിക്കുന്നതാണ്. ഇന്ന് നമ്മള് ഭൂമിയിൽ അധ്വാനിക്കാതെ ജീവിക്കുന്ന അനവധി ആളുകളെ കാണാൻ പറ്റും. അല്ല നവത്ഭായി, ഈ മലന്റെ മുകളിലേക്ക് ഈ സാത്താൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് യേശു ക്രിസ്തുവിന് അത് മനസ്സിലായിട്ടുണ്ടാവും, സാത്താൻ തന്നെയാണെന്നുള്ളത്. കഥയില് ചോദ്യമില്ല, കഥയില് ചോദ്യമില്ല. സാത്താന് പല വേഷങ്ങളും കെട്ടാനുള്ള ഇതുണ്ടല്ലോ. അപ്പൊ യേശു ക്രിസ്തുവിന് ചിലപ്പോ മനസ്സിലായി കാണില്ല ഇത് സാത്താൻ അല്ലായിരുന്നെങ്കില് ചിലപ്പോ അവിടെ തന്നെ തല തകർത്തേനെ സാത്താനെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. പക്ഷെ സാത്താനോട് അവിടെ ഉടായിപ്പ് പറഞ്ഞിട്ട് രക്ഷപ്പെടുകയാണല്ലോ. സാത്താൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, കല്ലപ്പാക്കാൻ പറയുന്നുണ്ട്. കഴിഞ്ഞോ? സാധിച്ചോ? ഇല്ല. പിന്നെ ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ പറയുന്നുണ്ട്, ചാടിയോ? അതും ഇല്ല. ഒരുപാട് പരീക്ഷണങ്ങള് നടത്തുന്നുണ്ട്. അതൊന്നും സാത്താന്റെ മുന്നില് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കാന് ഇവരുടെ ഈ ദൈവങ്ങൾക്ക് സാധിച്ചിട്ടില്ല. സാത്താന്റെ മുന്നില് പുച്ഛം അതായത് പത്തി മടക്കിയിട്ട് കുഞ്ഞുന്നുകാണ്ട് അടിയാന്നറിഞ്ഞുകാണ്ട് നിൽക്കുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത്. അവിടെ യേശു ക്രിസ്തു ഇവിടെ എടുത്ത ഉടായിപ്പ് എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പരിഹിക്കരുത് എന്ന് പറഞ്ഞ ഒരു ഒറ്റ വാക്ക്, ആ വാക്ക് പറഞ്ഞുകാണ്ട് അവിടെ സാത്താനെ പിടിച്ചു കെട്ടുകയാണ്. എന്ന് യേശു ക്രിസ്തു പറയണ്ടേ, നിന്റെ ദൈവമായ യേശു ആയ എന്നെ ആരാധിക്കണം എന്ന് അവിടെ പറഞ്ഞോ? ഇല്ലല്ലോ. സാത്താനോട് പറഞ്ഞത് എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പരിഹിക്കരുത്, നിന്റെ ദൈവമായ എന്നെ പരിഹിക്കരുതെന്ന് യേശു ക്രിസ്തു പറഞ്ഞോ? അതും പറഞ്ഞില്ല. അപ്പൊ ഇവര് യേശു ക്രിസ്തുവിനെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ദൈവമാക്കാൻ ശ്രമിച്ചാലും ബൈബിളൊക്കെ പിന്നെ തട്ടിക്കളയാണ്. നീ ഇതൊക്കെ പോട്ടെ, ഒരു ഇവരുടെ വിശ്വാസമാണ് അതൊക്കെ. നമുക്കിപ്പോ അവർ എന്തുമാണ് വിശ്വസിച്ചോട്ടെ, ദൈവമാണെന്നോ പിന്നെ സാത്താനാണെന്നോ എന്തും വിശ്വസിച്ചോട്ടെ. പക്ഷെ ഈ ദൈവത്തിന്റെ ഈ സാത്താന്റെ മുന്നിലെങ്കിലും ഒന്ന് പിന്നെ ഒന്ന് വിജയിച്ച് കാണിച്ചെടുക്കാൻ ഈ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടപരമായ കാര്യം. കേവലം സാത്താന്റെ മുന്നില്,
പരിശുദ്ധാത്മാവ് ശപിച്ചത് ആ ശാപമോക്ഷം യേശു ക്രിസ്തുവിനെ നികത്താൻ പറ്റും, മാറ്റാൻ പറ്റുമോ? അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? പരിശുദ്ധാത്മാവ് പിന്നെ അതെ, ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയി ചോദിച്ചാ എന്താ വെച്ചെങ്കില് ഇപ്പോ ആദമിനും ഹവ്വയ്ക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ ഈ ആദമിനെ വിയർപ്പും പിന്നെ ഹവ്വയ്ക്ക് പ്രസവ വേദന. അപ്പോ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ വരവോട് കൂടിയിട്ട് അതെല്ലാം മാറി എന്നല്ലേ പറയുന്നത്? അപ്പം ഈ പരിശുദ്ധാത്മാവ് അത് ജീവിതാവസാനം വരെ, അതായത് മനുഷ്യൻ അതായത് ലോകാവസാനം വരെ ഉണ്ടാവുന്നല്ലോ പറഞ്ഞു. അപ്പൊ യേശുക്രിസ്തു വരുമ്പോ അതെങ്ങനെ മരണ അവസാനം വരെ ഉണ്ടാവില്ലേ? പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒന്ന് തന്നെയാണെന്നാണ് ഇവരുടെ വിശ്വാസം. ത്രിനിറ്റി, ഒരു ത്രിമൂർത്തി ദൈവസങ്കല്പാണ് ഇവർക്കുള്ളത്. ഇവർ പറയാറെന്താണ്, ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും കൂടിയ ഒന്നാണ്. ഏത് മൂന്നും ഒന്നാണ്, മൂന്നും മൂന്നല്ല ഒന്നാണെന്നാ പറയേണ്ടത്. അപ്പൊ അവിടെ തന്നെ ഇവര് ഇവരുടെ വാദം തെറ്റിയില്ലേ? കാരണം യേശുക്രിസ്തു പോയാൽ ഈ ദൈവം വരികയെന്നാല് അപ്പൊ ഇത് രണ്ട് ദൈവമായില്ലേ? യേശുക്രിസ്തു അങ്ങോട്ട് പോയാൽ പിന്നെ പരിശുദ്ധാത്മാവ് വരുന്നാണ് പറയുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് അതിന്റെ മുന്നിലുണ്ട്. ഈ മേരി ഗർഭം ഗർഭിണിയാകുമ്പോ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വരുന്നുണ്ട് പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തുവിന്റെ മുന്നേ ഉണ്ട്. പിന്നെ യേശുക്രിസ്തു വന്നു, യേശുക്രിസ്തു പോകാൻ നേരം പറയുന്നുണ്ട്. ഞാൻ യോഹന്നാൻ 16:14 പറയുന്നുണ്ട്, ഞാൻ പോയാൽ മറ്റൊരു സത്യത്തിന്റെ ആത്മാവ് വരും, നീതിയെ കുറിച്ചും പിന്നെ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അറിയുന്നുണ്ട്. അപ്പൊ ഇവരുടെ വിശ്വാസപ്രകാരം ഈ മൂന്നിൽപ്പെട്ട ഒരു ദൈവം തന്നെ, ആ ദൈവമാണ്. പോയിട്ട് പിന്നെ അഭിനയം പൂർത്തിയാക്കിയിട്ട് രണ്ടാമത്തെ റോളില് ഒരു റോളില് വേറെ വരികയാണ്. ഇതിനൊന്നും ഉത്തരം കിട്ടാത്ത ഒരു അതുപോലെ വേറൊരു സംശയം ആന്റി ക്രിസ്റ്റ് വരും അവസാനം. അപ്പൊ ഇത് ഈ ആന്റി ക്രിസ്റ്റ് സ്വയം ഇവിടുന്ന് ഇറങ്ങി വരുന്നതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുന്നതാണോ? ഇവര് ആന്റി ക്രിസ്റ്റ് എന്ന് പറയുന്നത്, ആന്റി ക്രിസ്റ്റ് എന്ന് പറഞ്ഞത് ദജ്ജാലാണ്, ദജ്ജാലാണ്. ഓക്കെ, പിന്നെ അതിലേ ഈ തല തകർക്കും എന്ന് പറഞ്ഞെടുത്ത് ആധിപത്യം എന്ന അർത്ഥം എവിടെ കൊടുത്തതെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞിരുന്നോ? നമ്മൾ ആധിപത്യം എന്ന അർത്ഥം അവിടെ അതിൽ കാണുന്നില്ല. ഒന്ന് ആധിപത്യം എന്നതാണെങ്കിൽ, ആധിപത്യം തകർക്കണമെങ്കിൽ ഒരുപാട് കാലങ്ങളുടെ പ്രയത്നങ്ങൾ വേണം, വർഷങ്ങളുടെയോ പതിറ്റാണ്ടുകളുടെയോ ഒക്കെ പ്രയത്നങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ ആധിപത്യം തകർക്ക. ഓരോ മനുഷ്യന്മാരടുത്തുമുള്ള പൈശാചികമായ ചിന്തകളെ മുഴുവനും മാറ്റി എടുക്കണമെങ്കിൽ കുറെ താമസങ്ങൾ വരും. അതേ സ്ഥാനത്ത് കയ്യിൽ കിട്ടിയ അയാളെ തല ഉടച്ചിരുന്നെങ്കിൽ, അമരടുത്ത് അടിച്ച് റെഡിയാക്കിയിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പണി കഴിഞ്ഞേനു. നമ്മളത് കാണുന്നില്ലല്ലോ അവിടെ. അപ്പൊ കയ്യിൽ കിട്ടിയ ആളെ അന്നപ്പോ ശരിയാക്കണ്ടേ? അതല്ലേ ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഓക്കെ, അപ്പത്തൊരെടുത്തുകാണ്ട് ഒരു ആമർ എടുത്തുകാണ്ട് തലവരെ വല്ല കുരിശെടുത്തുകാണ്ട് തലക്കാണ്ട് തറച്ചാ മതിയെന്ന് അല്ലേ? അതോടുകൂടി സാത്താന്റെ വല്ലം തീർന്നു. അതെ അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞത് സാത്താനെന്ന സംഭവം മനസ്സിലായില്ല. ആരെ കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ ബൈബിളില് ഇവര് അതിലെ ഫോട്ടോസ് ഉണ്ട്. ഈ ബൈബിളിലൊക്കെ ഈ സാത്താനെ പിന്നെ ആദാമിനെയും ഔവ്വായിനെയും മറ്റേ വഴി വയപ്പിക്കുന്നത് പഴം പറിച്ചു കൊടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അത് ഇവർക്ക് എന്ന് മറ്റേ എടുത്തതാന്ന് അറിയില്ല, ആര് വരച്ചതാന്നും അതും അറിയില്ല. ആദാമിന്റെ ആ ചിത്രം പിന്നെ ഔവ്വായുടെ ചിത്രം സാത്താന്റെ ചിത്രമൊക്കെ ഉണ്ട് ബൈബിളില്. അത് കണ്ടിട്ടുണ്ട് ആരെങ്കിലും? നമ്മളെ എല്ലാ ചിത്രങ്ങളും പരിശോധിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതൊക്കെ ആരെ വരച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് മാർക്സിയോൺ ബൈബിളിലുണ്ട്, മാർക്സിയോൺ ബൈബിളില് ആദാമിന് അവ്വാക്ക് ഈ സാത്താന് പഴം പറിച്ചു കൊടുക്കുന്നതും പിന്നെ
ആദാമും അവ്വയും തുണി ചാതെ നിൽക്കുന്നതൊക്കെ ഫോട്ടോ ഉണ്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടി ചിത്രങ്ങൾ എന്നാവും? സാത്താന്റെ ഫോട്ടോ വരെ ഉണ്ട്. ഞാന് ഇവിടെ ചെന്നൈയില് പോയപ്പോഴേ, ചെന്നൈയില് പോയ സമയത്ത് ഞാൻ അവിടുന്ന് ചോദിച്ചു, ഈ തോമസിന്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ, തോമസിന്റെ കല്ലറയാണ്, തോമസിന്റെ ഒരു എല്ലിന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ശവം കിടക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കിടത്തി വെച്ചിരിക്കുന്ന ഞാനത് ചോദിച്ചു, ഈ രൂപം എവിടുന്ന് കിട്ടി ഈ ചിത്രം എന്ന് ചോദിച്ചു. അതിപ്പോ പിന്നെ വത്തിക്കാനിൽ നിന്ന് വരച്ചു കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പൊ അത് അടിസ്ഥാനത്തിന് വത്തിക്കാനിൽ എന്താണോ വരച്ചു കൊടുക്കുന്നത് അതങ്ങനെ തന്നെ കോപ്പി അടിച്ചിട്ട് ഇവിടെ റെഡിയാക്കണം. അതാണല്ലോ യേശുവിന്റെ ചിത്രം. നിങ്ങൾ പിന്നെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തോക്ക്, ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഉണ്ടാവും. അത് ഒക്കെ വ്യത്യസ്തമായ ചിത്രങ്ങളാ, ഒരേ രൂപത്തിലുള്ള ചിത്രങ്ങളല്ല. ഏദൻ തോട്ടത്തിന്റെ ചിത്രം ഒന്ന് അടിച്ചു നോക്കൂ, അതും ആയിരം ബൈബിളിക്കൽ മാപ്പ് എന്നതിന് പറയാ. അപ്പോ ഈ ബൈബിളിക്കൽ മാപ്പില് നോക്കിയാൽ വ്യത്യസ്തമായ സ്ഥലങ്ങളാ കാണുക, ഒരു സ്ഥലത്തല്ല. ഏദൻ തോട്ടം പറയുന്നതൊക്കെ പിന്നെ അവിടെ തന്നെയാണ്, പക്ഷെ അവിടുന്ന് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നദികളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വ്യത്യസ്തമായ രൂപത്തിലാ. ഒന്ന് ഒന്ന് ഈജിപ്തിലാണെങ്കിൽ ഒന്ന് പിന്നെ ചേർന്നല്ല. അല്ല, ഇത് യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം സാത്താന്റെ ആ ശക്തി ഭൂമിയിൽ ഇല്ലാതായിട്ടുണ്ടോ? ഒരു ഇപ്പൊ പ്രവചന പ്രകാരം യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടി സ്ത്രീയുടെ തല തകർക്കണം, യേശു ക്രിസ്തു പിന്നെ ഈ സാത്താന്റെ തല തകർക്കണം, കുതികാല് വെട്ടണം, ഒക്കെ സംഭവിക്കണം, ആ പ്രവചനം പൂർത്തിയാവണമെങ്കിൽ പിന്നീട് സാത്താന്റെ ശക്തിയൊന്നും ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. എന്താ അഭിപ്രായം? അതിന്റെ 15-ാമത്തെ വചനത്തിലാണ്, നീയും സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇത് സത്യം, മറ്റേ POC ബൈബിളിലാണ്. അപ്പൊ ഈ പ്രവചനം പൂർത്തിയായോ? നമ്മളെ നേരത്തെ നമ്മളെ എസ് പിലിപ്പച്ചായം വന്നു, അദ്ദേഹം പറഞ്ഞു ഇത് ശരി തന്നെയാണ്, ഈ പ്രവചനം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പൊ ഈ പ്രവചനം പൂർത്തിയായോ അച്ചായോ എന്ന് വെച്ചപ്പോ, ഓ അത് പൂർത്തിയായി എന്നൊക്കെ പറഞ്ഞു. പൂർത്തിയായത് ഞാൻ പറഞ്ഞു, ചരിത്രത്തിലോ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷമോ ഇങ്ങനെ ഒരു പ്രവചനം പൂർത്തിയായതായിട്ട് ബൈബിളിലോ ചരിത്രത്തിലോ എവിടെയും കാണില്ല. അപ്പൊ അദ്ദേഹം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ പ്രസംഗിക്കാൻ നിന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു അത്ര ദീർഘിപ്പിച്ച് പ്രസംഗിക്കണ്ട, പരത്തി പ്രസംഗിച്ചു കണ്ടെങ്കിൽ കേൾക്കാനുള്ള ത്രാണി നമുക്ക് ഇല്ലാതെ അറിയാണ്ട് അവന് അദ്ദേഹം ഇപ്പൊ സമയമില്ലാന്ന് പറഞ്ഞ് പിന്നെ റൂമിടാന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും, സത്യവേദ പുസ്തകമാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇത് സത്യവേദ പുസ്തക സ്ത്രീയോട് കൽപ്പിച്ചത്.